ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ബയോഫ്ലോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻക്യുബേഷൻ പ്രോസസ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻക്യുബേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസമാണ് നമ്മൾ വാട്ടറിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ചെക്ക് ചെയ്തത്. അതിൽ നമുക്ക് പി എച്ച് 7.5 to 8 ഉണ്ടായിരുന്നു, അമോണിയ 4 ഉണ്ടായിരുന്നു, നൈട്രേറ്റ് 0, ആൽക്കലിനിറ്റി ഒരു 200 എബോ ഉണ്ടായിരുന്നു, TDS ഒരു 700 എബോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമോണിയ നമ്മൾ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 800 gram പഞ്ചസാര ആഡ് ചെയ്തു. അപ്പോൾ അമോണിയ ഒരു 0.5 എത്തിയായിരുന്നു. പിന്നെ നമ്മളൊരു 200 gram ഷുഗറോട് ആഡ് ചെയ്ത് നമ്മളതിനെ 0 എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമോണിയ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മീനുകളെ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മീനുകളെ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ മീനുകളെ മേടിച്ചത്. അപ്പോൾ ഇത് നിസാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഹാച്ചറിയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാച്ചറിയിൽ നിന്ന് ഹോർമോൺ ട്രീറ്റഡ് ആയിട്ടുള്ള മീനുകളെ, കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം പലർക്കും മീനുകളെ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഹാച്ചറിയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഏകദേശം ഈ പാലക്കാട് സൈഡിലുള്ള അത്യാവശ്യം മത്സ്യകൃഷി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നിന്നാണ് മേടിക്കുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പം ഹാച്ചറി എന്നുള്ള സാധനങ്ങളാണ് ഇവിടെ എത്തി അവർ ട്രീറ്റ് ചെയ്ത് തരുന്നതെന്നാണ് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ മേടിക്കാൻ വന്നത്. അപ്പം മീനുകൾ മേടിക്കാൻ ഉദ്ദേശമുള്ളവർ ഒന്നുകിൽ ഹാച്ചറിയുടെ ഡീലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒറിജിനൽ സാധനം മേടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ ഹാച്ചറികളിൽ പോയി ഡയറക്റ്റായിട്ട് സാധനം മേടിക്കാം. അപ്പം നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഒരു 1300 മീനുകളെ വിടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമുക്ക് ഏകദേശം ഒരു 2000 മീൻ വരെ നമ്മുടെ ടാങ്കിനകത്ത് വിടാം. പക്ഷേ നമ്മളിപ്പോൾ 2000 മീനെ വിട്ടാലും 1300 മീനുകളെ വിട്ടാലും നമുക്ക് വിളവെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഇതിൽ എന്താ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2000 മീനുകളെ വിട്ടെടുത്ത് നമ്മുടെ മീനുകളുടെ വലിപ്പം വളരെ കുറവായിരിക്കും. പക്ഷേ കിട്ടുന്ന ക്വാണ്ടിറ്റി ഏകദേശം 300-350 kg കടുത്ത് നമുക്ക് കിട്ടുകയുള്ളൂ 2000. പക്ഷേ നമ്മൾ 1300 മീനുകളെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ടാവും, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് മീനുകളെ വിടാണ്ട് ഒരു 1250-300 മീനുകളെ വിടാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ മീനുകളൊക്കെ എണ്ണിക്കഴിഞ്ഞു, 1300 മീനുകളെ എണ്ണിയെടുത്തു. ഇനി അത് പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 5 പാക്കിലായിട്ടാണ് നമുക്ക് ഈ 1300 മീനുകളെ അവർ പാക്ക് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ നിന്ന് വളരെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കത് കൊണ്ടുവരാനും വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിപ്പോൾ ചിത്രലാട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഡാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ മീനുകളെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഫാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ അതിൻ്റെ കോണ്ടാക്റ്റ് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം വിട്ടിട്ട് 3 മാസത്തോളം ആയി. ഈ 3 മാസത്തിൽ നമുക്കൊരു മീനുകളെ പോലും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഇട്ട സമയത്ത് ആ ഇട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം മാത്രം ഒരേ ഒരു മീൻ മാത്രം ചത്തു പൊങ്ങി വന്നതല്ലാണ്ട് വേറെ ഒരു മീനുകൾക്കും നമുക്കൊരു പ്രോബ്ലം വന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരു അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വിശ്വസിച്ച് ഇവിടെ നിന്ന് മേടിക്കാം, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഫാമിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതൊന്നുമല്ല, നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നമ്മളിപ്പോൾ 2-3 മാസമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും മീനുകളെല്ലാം ആരോഗ്യത്തോടെ വളരുന്നതുകൊണ്ടും പറയുന്നതാണ്. വളരെ നല്ല മീനുകളായിരുന്നു അയാൾ തന്നത്. അപ്പോൾ നമ്മുടെ ഈ ബയോഫ്ലോക്ക് ടാങ്ക് നിർമ്മിച്ച് തന്നത് നെന്മാറയിലുള്ള MBR ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബോബി എന്നാണ്. അപ്പോൾ പുള്ളിയും ഇതുപോലെ വർഷങ്ങളായിട്ട് വീട്ടിൽ തന്നെ ഒരു 3-4 ടാങ്കൊക്കെ അടിച്ചിട്ട് ബയോഫ്ലോക്ക് കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളിയാണ് റെക്കമെൻഡ് ചെയ്തത്. ഇവിടുന്ന് കിട്ടുന്ന മത്സ്യങ്ങൾ നല്ല മത്സ്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ മീനുകളെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു വലിയ ബേസിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കലക്കുക. ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടുവന്ന കവർ ഇതിൽ തന്നെ കഴുകിയെടുക്കുക. എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കഴുകിയെടുക്കുന്നത്. ഇപ്പോൾ എല്ലാ കവറും ഇതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കഴുകിയെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ അത് ഡയറക്റ്റ് നമ്മളെ പോണ്ടിനകത്തേക്ക് ഇടുക.
ഇപ്പോൾ പോണ്ടിനകത്തേക്ക് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ അങ്ങനെ നമ്മുടെ പോണ്ടിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന വെള്ളത്തിൻ്റെയും നമ്മുടെ വീട്ടിലുള്ള ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ ഒന്ന് ടാലി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കവറ് അങ്ങനെ നമ്മുടെ ടാങ്കിലേക്ക് ഇടുന്നത്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ നമ്മൾ അതിൽ ടാങ്കിലിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ആയിട്ടൊന്ന് ടാലി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീനുകളെയൊക്കെ പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മീനുകളെ ഇതുപോലെ ഓരോ ബേസിനിലാക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് ബേസിനിൽ വെള്ളമെടുത്തിട്ട് ഒന്നിൽ കല്ലുപ്പിട്ട് കലക്കി വെക്കുക, മറ്റൊന്നിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് ഒന്ന് കലക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ മീനുകളെ ഇതിൽ ഓരോന്നിലും അങ്ങനെ മുക്കിയെടുക്കുക. ഒരുപാട് നേരം വെക്കേണ്ട, ഒരു 5-10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം അങ്ങനെ ടാങ്കിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റിനകത്ത് ഒരല്പനേരം ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് അങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം അങ്ങനെ ഡയറക്റ്റ് നമ്മുടെ ഉപ്പ് കലക്കി വെച്ചിരുന്ന, കല്ലുപ്പ് കലക്കി വെച്ചിരുന്ന ബേസിനിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. എടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഡയറക്റ്റ് ടാങ്കിലേക്ക് വിടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മീനുകളെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഏകദേശം ഒരു 3/4 ഇഞ്ച് സൈസുള്ള മീനാണ്. ഇപ്പോൾ വളരെ പൊടി മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ ഇതുപോലുള്ള ചെറിയ മീനുകളെ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ബേബി ടാങ്കിനകത്തിട്ട് ഒരു 10 ഗ്രാം ആവുന്ന വരെ വളർത്തിയെടുത്തതിന് ശേഷം മാത്രമേ ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് വിടാറുള്ളൂ. അല്ലെങ്കിൽ ഇതിന് വളർച്ച കുറയും, അല്ലെങ്കിൽ മോർട്ടാലിറ്റി സംഭവിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളത് ചെയ്തില്ല, നമുക്ക് അതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ബയോഫ്ലോക്ക് ടാങ്കിലേക്ക് തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ മീനുകളെയും മുക്കി നമ്മുടെ ടാങ്കിലേക്ക് നിക്ഷേപിക്കുക. അപ്പോൾ അത് നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, കാരണം വളരെ പൊടിക്കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അത് വിടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത്ര പൊടിയാണ്, ഏകദേശം 1 ഇഞ്ച് പോലും നമുക്ക് സൈസ് ഇല്ല, 3/4 ഇഞ്ച് സൈസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഒരു മീൻ അവർ ചാർജ് ചെയ്തത് 4 രൂപയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 ഗ്രാമുള്ള മീനൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു 8 രൂപ 10 രൂപ ആ റേഞ്ച് വരും. പിന്നെ ഇതുപോലുള്ള പൊടി മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടുതൽ സമയം എടുത്തു എന്ന് വരും നമ്മളിത് ഒന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്ര പൊടി കുഞ്ഞുങ്ങളെയാണ് കിട്ടുന്നതെങ്കിൽ ബെറ്റർ വീട്ടിൽ തന്നെ ഒരു നല്ലൊരു ബേബി പോണ്ട് സെറ്റ് ചെയ്യുക. ഒരു 1000 ലിറ്റർ അല്ലെങ്കിൽ ഒരു 3000 ലിറ്ററിൻ്റെ ബേബി പോണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തിട്ട് ഇതിനെ ഒന്ന് വളർത്തിയെടുക്കുക. ഒരു 10 ഗ്രാം ആവുന്ന വരെ ഒന്ന് വളർത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നമുക്ക് ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബേബി പോണ്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. 1000 ലിറ്ററിൻ്റെയും 3000 ലിറ്ററിൻ്റെയൊക്കെ നമുക്ക് മേടിക്കാൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനുകളെയൊക്കെ ആൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ദിവസം നമ്മളതിന് തീറ്റയൊന്നും കൊടുക്കാൻ പാടില്ല. ഒരു ദിവസത്തിന് ശേഷം തീറ്റ കൊടുത്ത് തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഫിഷ് ഫീഡുകൾ അവൈലബിൾ ആണ്. അതിൽ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നത് ഗ്രോവലിലാണ്. ഗ്രോവലിൽ, കാർഗിൽ, പിന്നെ CP ഫിഷ് ഫീഡ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാർഗിലാണ്. അപ്പോൾ കാർഗിൽ ഇപ്പോൾ നമ്മൾ മേടിച്ച ഹാച്ചറി തന്നെ അവർ കാർഗിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരത് സ്റ്റാർട്ടറായിട്ട് കാർഗിൽ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് നമ്മളൊരു 0.8 സൈസിൽ കാർഗിൽ ഒരു 10 കിലോ മേടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ മീനുകളെ നിക്ഷേപിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മീനുകൾക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, നമ്മൾ ഡെയിലി പാരാമീറ്റേഴ്സൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കുറിച്ച് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഒരു 2.5 മാസത്തിന് ശേഷം
ഒന്ന് പിടിച്ച് നോക്കിയതാണ് നമ്മുടെ മീനുകളെ. അപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്, എല്ലാം ആരോഗ്യത്തോടെ തന്നെ വളർന്ന് വരുന്നുണ്ട്. ഏകദേശം ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് സൈസ് വന്നിട്ടുണ്ടെല്ലാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.